റേഷൻ കടകളിൽ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് ഇടമൊരുക്കുമെന്ന് മന്ത്രി പി രാജീവ്. മേക്ക് ഇൻ കേരള ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും സിവിൽ സപ്ലൈ സ്റ്റോറുകളും റേഷൻ കടകളും വഴി പ്രാദേശികമായ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാൻ ഇടമൊരുക്കുമെന്നും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു. കേരളത്തിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ പരമാവധി വിറ്റഴിക്കുമെന്ന പ്രോത്സാഹനം പറഞ്ഞു. അപ്പോൾ സിവിൽ സപ്ലൈസിന്റെ സ്റ്റോറുകളിൽ സ്മാർട്ടായി മാറുന്ന റേഷൻ കടകളിൽ അതാത് ഇടങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകം ഒരുക്കണമെന്ന് ഇപ്പോൾ കണ്ടെത്തും. അതുപോലെ നിങ്ങൾക്ക് കേരള ബ്രാൻഡിൽ പ്രത്യേകമായി ഉള്ള സൂപ്പർ മാർക്കറ്റുകളിൽ ആരംഭിക്കാവുന്നതാണ് എന്ന് കൂടി സൂചിപ്പിക്കുന്നു. ഞാൻ വോട്ട് ചെയ്തില്ല, അതൊരു വാദത്താണെങ്കിലാണ് വോട്ട് ചെയ്തത്. പവിഴം ഏഷ്യാനെറ്റ് സൂപ്പർ സ്റ്റോർ അവാർഡിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്കായുള്ള വോട്ടെടുപ്പ് ചടങ്ങുകൾ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ പവിഴം ഗ്രൂപ്പും ഏഷ്യാനെറ്റും സംയുക്തമായി നടത്തുന്ന പവിഴം ഏഷ്യാനെറ്റ് സൂപ്പർ സ്റ്റോർ അവാർഡ് വോട്ടെടുപ്പിന് തുടക്കമായി. QR കോഡ് ഉപയോഗിച്ച് വോട്ടെടുപ്പിലൂടെയാണ് സൂപ്പർ സ്റ്റോർ കണ്ടെത്തുന്നത്. ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി വിജയിക്കുന്ന 6 സൂപ്പർ സ്റ്റോറുകൾക്ക് 100,000 രൂപയും പ്രശസ്തി പത്രവും സമ്മാനമായി ലഭിക്കും. വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നവർക്കും തിരഞ്ഞെടുപ്പിലൂടെ പ്രത്യേക സമ്മാനങ്ങളുണ്ട്. കലൂർ കത്തൃക്കടവിലുള്ള വെൽമാർട്ട് സൂപ്പർ മാർക്കറ്റിൽ നടന്ന ചടങ്ങിൽ പവിഴം ഗ്രൂപ്പ് ചെയർമാൻ NP ജോർജ്, പവിഴം ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ NP ആന്റണി, ഡയറക്ടർമാരായ റോബിൻ ജോർജ്, ഗോഡിൻ ആന്റണി എന്നിവർ പങ്കെടുത്തു. അവാർഡുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ സിനിമ രംഗങ്ങളിലാണ് കാണുന്നത് സെലിബ്രിറ്റികളെ. എന്നാൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന ഒരു വർഗമാണ് ഉൽപാദകരും സംസ്കാരവും വിപണനവും നടത്തുന്ന യുവാക്കാര്. അതില് വിപണന രംഗത്ത് ഇപ്പോൾ ഒരു നൂതന ഒരു സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് നമ്മൾ കസ്റ്റമറെ വോട്ട് റേറ്റിംഗിലും കൂടെ ഓരോ ഷോപ്പുകളെയും റേറ്റിംഗ് ചെയ്ത് കേരളത്തിന്റെ ഏറ്റവും ഉന്നത നിലവാരമുള്ള സ്റ്റോറ് തെരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു ഈവന്റ്, മെഗാ ഈവന്റ് ആണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ബുക്കർമാൻ ന്യൂസ്, കൊച്ചി.